കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ ഒരു സ്ത്രീയുടെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിൽ ഓടിച്ചവർ കാർ നിർത്തിയിരുന്നു എങ്കിൽ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കാർ ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ ഉയർന്നു പൊങ്ങിയ കുഞ്ഞുമോൾ ബോണറ്റിൽ ആദ്യം വീണു, തുടർന്ന് കാറിന് മുന്നിലേക്ക് വീഴുകയായിരുന്നു. കാർ മുമ്പോട്ടെടുത്താൽ കുഞ്ഞുമോളുടെ ദേഹത്ത് കയറും എന്ന നിലയിലാണ് അവർ റോഡിൽ വീണ് കിടന്നത്. കണ്ടുനിന്നവർ വണ്ടി എടുക്കല്ലേ എന്ന ഉച്ചത്തിൽ അലറി വിളിച്ചെങ്കിലും അത് വകവയ്ക്കാതെ കാർ ഓടിച്ചിരുന്ന അജ്മൽ അതിവേഗം കാർ മുന്നോട്ടെടുക്കുകയായിരുന്നു എന്നും സമീപം ഉണ്ടായിരുന്ന സബീർ ഷാ എന്നയാളും അനൂർക്കാവ് സ്വദേശി നൌഷാദും പറഞ്ഞു. ഗോകുലം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ബന്ധുവായ ഫൗസിയയ്ക്കൊപ്പം കുഞ്ഞുമോൾ സ്കൂട്ടറിൽ കയറി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോകുന്നത് എല്ലാവരും കണ്ടതാണ്. റോഡിലേക്ക് കയറി അവരുടെ ഭാഗത്തേക്ക് കൃത്യമായി ഓടിച്ചു പോവുകയായിരുന്നു സ്കൂട്ടർ. ഈ സമയത്താണ് അജ്മൽ തെറ്റായ ദിശയിൽ അതിവേഗം കാർ ഓടിച്ചുവന്ന് ഇവരെ ഇടിച്ച് തെറിപ്പിച്ചത്. സംഭവം കണ്ട് ചകിതയായ ഡോക്ടർ ശ്രീക്കുട്ടി വേഗം വണ്ടിവിട് എന്ന് ആക്രോശിക്കുന്നുണ്ടായിരുന്നു. അല്പം മാറി കാർ തടയാൻ ശ്രമിച്ചവരെയും ഇടിച്ചോട്ടെ എന്ന രീതിയിൽ അതിവേഗത്തിലാണ് കാർ ഓടിച്ചു പോയത് എന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. കാർ കുതിച്ചപ്പോൾ സാഹസികമായി വണ്ടിയോടിച്ച് പിന്തുടർന്നത് നാട്ടുകാരായ മൂന്ന് ചെറുപ്പക്കാരാണ്. ഏതുവഴിയാണ് അജ്മൽ രക്ഷപ്പെടുന്നതെങ്കിലും അതുവഴി പിന്തുടരാൻ പറ്റുന്നവരായിരുന്നു മൂവരും. ഫൈസൽ, അജ്മൽ ഷാ, അർഷാദ് എന്നിവരാണ് ബൈക്കിൽ ഇവരെ പിന്തുടർന്നത്. ഇതിൽ അർഷാദ് സംസാരശേഷിയില്ലാത്തയാളാണ്. കുഞ്ഞുമോളുടെ മരണത്തിന് ഇടയാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിൽ കാരൂർ കടവിൽ നിന്ന് ഷാപ്പുമുക്കിലെത്തിയ ശേഷം ഇടത്തോട്ട് കയറി മാരാരിത്തോട്ടം വഴി മാളിയേക്കൽ പാലം കയറി കരുനാഗപ്പള്ളി ആലുമുക്കിലെത്തി. പിന്നെ ഹൈസ്കൂൾ ജംഗ്ഷൻ, റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കയറി കോടതി മുക്കിൽ എത്തുകയായിരുന്നു. ജീവന എന്ന സ്ഥാപനത്തിന് മുന്നിൽ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാതെ നിന്ന അജ്മലിനെ പിന്നാലെ എത്തിയ ആളുകൾ ബൈക്കിൽ കുറുകെ വെച്ച ശേഷം കാറിൻ്റെ ഡോർ തുറന്ന് പിടിച്ചിറക്കുകയായിരുന്നു. ഡോക്ടർ ശ്രീക്കുട്ടി ഓടി അടുത്തുള്ള ഒരു വീട്ടിൽ കയറി രക്ഷപ്പെട്ടു. സ്കൂട്ടറിൽ ഇടിച്ചപ്പോൾ ബോണറ്റിൽ തട്ടി മുന്നിൽ വീണ കുഞ്ഞുമോളെ നിർദാക്ഷിണ്യം, കാർ കയറ്റി കൊലപ്പെടുത്തിയ അജ്മൽ, ചന്ദനത്തടി മോഷണം ഉൾപ്പെടെ 5 കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. ഒരു മാസം മുൻപ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ എത്തിയപ്പോഴാണ് അജ്മൽ ഡോക്ടർ ശ്രീക്കുട്ടിയെ പരിചയപ്പെടുന്നത്. ശ്രീക്കുട്ടി ഒരു വർഷത്തോളമായി ഇവിടെ ജോലി ചെയ്തു വരികയാണ്. ബന്ധം ശക്തമായതോടെ അജ്മൽ ആശുപത്രിയിൽ പതിവ് സന്ദർശകനാവുകയും ചെയ്തു. ഡോക്ടറെ ജോലിസ്ഥലത്ത് പതിവായി സന്ദർശിക്കാൻ എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ ഇരുവർക്കും താക്കീത് നൽകിയിരുന്നു. ഇതിനിടെയാണ് ഇവർ കരുനാഗപ്പള്ളിയിൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഓണാഘോഷത്തിനായി പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം അജ്മലിൻ്റെ വീട് നിൽക്കുന്ന വെളുത്തമണലിലേക്ക് വരികയായിരുന്നു. ഒന്നിലേറെ സ്ഥലങ്ങളിൽ ഇവർ കാറിൽ ഇരുന്ന് മദ്യപിക്കുകയും ചെയ്തു. സോമവിലാസം ചന്തമുക്കിലെ റോഡരികിൽ കാർ നിർത്തി ഗ്ലാസിൽ ശ്രീക്കുട്ടിക്ക് അജ്മൽ മദ്യം പകരുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ലഹരിയിലായിരുന്ന അജ്മലിനെ കുഞ്ഞുമോളുടെ ദേഹത്തുകൂടി കയറ്റിയിറക്കി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ നിർബന്ധിച്ചതും ശ്രീക്കുട്ടിയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അതിദാരുണമായ ഒരു ക്രൂര സംഭവമാണ് കഴിഞ്ഞ ദിവസം മൈനാഗപ്പള്ളിയിൽ അരങ്ങേറിയത്. ഒരുവേള ആ കാർ നിർത്തിയിരുന്നെങ്കിൽ നിസ്സാര പരിക്കുകളോടെ അല്ലെങ്കിൽ പരിക്കുകളോടെ ആ സ്ത്രീ രക്ഷപ്പെടുമായിരുന്നു. ഇത് അവരുടെ ദേഹത്തുകൂടി, പ്രത്യേകിച്ചും നെഞ്ചുഭാഗത്തുകൂടി ഈ കാർ നിർദാക്ഷിണ്യം അജ്മൽ കയറ്റിയിറക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തക കൂടിയായ ഉത്തരവാദിത്തമുള്ള ഒരു ഡോക്ടർ കാർ കയറ്റിയിറക്കിക്കോളൂ എന്ന് പറഞ്ഞത് അത്യന്തം കൃത്യവിലോപമാണ്, അത്യന്തം നഗ്നമായ നിയമലംഘനമാണ്. ഒരു ഡോക്ടർ ജീവൻ രക്ഷിക്കാൻ പ്രാപ്തയാണ്. ആ ജീവൻ രക്ഷിക്കാൻ പ്രാപ്തയായ ഒരു ഡോക്ടർ, അതും ഒരു വനിതാ ഡോക്ടർ, ഇത്തരത്തിൽ കാർ മുമ്പോട്ടെടുത്തുകൊള്ളൂ, കയറ്റിയിറക്കിക്കൊള്ളൂ എന്ന് ആക്രോശിക്കുന്നത് എന്ന് കൂടെയുണ്ടായിരുന്ന ആൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത് അത്യന്തം ഗുരുതരമായ വിഷയമായി തന്നെയാണ് നാട്ടുകാരും ദൃക്സാക്ഷികളും പോലീസുമൊക്കെ കാണുന്നത്. ഡോക്ടർ ശ്രീക്കുട്ടിയെ അവർ ജോലി ചെയ്തിരുന്ന വലിയത്ത് ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്താക്കിക്കൊണ്ട് ആശുപത്രി അധികൃതർ ടെർമിനേഷൻ ലെറ്റർ നൽകിയിരുന്നു. ഇത്തരത്തിൽ നിരുത്തരവാദപരമായി ഒരു ഡോക്ടർ പെരുമാറിയതിന് ശിക്ഷയായിട്ടാണ് അവരെ ആശുപത്രി സേവനത്തിൽ നിന്ന് നീക്കുന്നത് എന്നാണ് ഈ ഒരു ടെർമിനേഷൻ കത്തിൽ പറയുന്നത്. അതിക്രൂരമായ ഈ സംഭവത്തിന് നിരവധി ആളുകളാണ് സാക്ഷികളായിട്ടുള്ളത്. സ്ത്രീകളടക്കമുള്ള സാക്ഷികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടിയാണ് അലറി വിളിച്ച് കാർ നിർത്താൻ ആവശ്യപ്പെട്ടത്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ അജ്മലും ശ്രീക്കുട്ടിയും ചേർന്ന് കാർ മുമ്പോട്ടെടുത്ത് കുഞ്ഞുമോളെ വകവരുത്തുകയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ.